ഇന്ധന നികുതിയിൽ ഒരു രൂപ പോലും കുറയ്ക്കുകയില്ല എന്ന ധിക്കാരപരമായ നിലപാടിലാണ് ധനമന്ത്രിയും സർക്കാരുമുള്ളതെന്നും വാർത്താ സമ്മേളനം നടത്തി ചപ്പളാച്ചി അടിക്കുന്നത് ധനമന്ത്രി നിർത്തണമെന്നും കേന്ദ്രത്തിന് നികുതി ലഭിക്കുമ്പോൾ അതിലൊരു ശതമാനം തങ്ങൾക്ക് കിട്ടുന്നു എന്ന കാര്യം എന്തുകൊണ്ട് ധനമന്ത്രി ഇതുവരെ ജനങ്ങളോട് പറഞ്ഞില്ലെന്നും നികുതി കുറച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. പത്രസമ്മേളനം നടത്തി വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്തുന്ന ശ്രീ കെ എൻ ബാലഗോപാൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ജനങ്ങളോടുണ്ടെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാന നികുതിയിൽ ഇളവ് വരുത്താനാണ് തയ്യാറാവേണ്ടത്. പോക്കറ്റടിക്കാരന്റെ കഥയൊക്കെയാണ് ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ ബാലഗോപാൽ വെറുതെ ചപ്പടാച്ചി വർത്തമാനം പറയാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കുറച്ച് നികുതി കുറയ്ക്കാൻ തയ്യാറാവുകയാണ് താങ്കൾ വേണ്ടത്. കേന്ദ്ര സർക്കാർ വളരെ ഉചിതമായ തീരുമാനമാണ് എടുത്തത് എന്നുള്ളത് കൊണ്ടാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അവരുടെ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഒരു ലിറ്റർ ഡീസലിന് 24 രൂപ വരെ കുറയുന്ന സംസ്ഥാനങ്ങളുണ്ട് ശ്രീ ബാലഗോപാൽ. പക്ഷെ 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറല്ല എന്നുള്ള ധിക്കാരം തുടരുകയാണ് ധനകാര്യമന്ത്രിയും സംസ്ഥാന ഗവൺമെന്റും ചെയ്യുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, ജനങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ 6 വർഷമായിട്ട് കൂട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ ധനകാര്യമന്ത്രി ആലോചിക്കേണ്ട ഒരു കാര്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കേന്ദ്രം വാങ്ങുമ്പോൾ അതിലൊരു ശതമാനം തങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇതുവരെ ധനകാര്യമന്ത്രി ഒരു സ്ഥലത്തും പറഞ്ഞില്ലല്ലോ, CPM നേതാക്കൾ ആരും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പറയുന്നത് കേന്ദ്രം കുറച്ചതിന്റെ കുറവ് ഞങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ. കേരള ഗവൺമെന്റ് അടിയന്തരമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാന നികുതിയിൽ ഇളവ് വരുത്താൻ തയ്യാറാവണം. ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധം ഇല്ലെങ്കിൽ കേരളം മുഴുവൻ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ തോതിൽ ജനങ്ങൾ ഈ സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരായി തിരിഞ്ഞിരിക്കുകയാണ്. ഗവൺമെന്റ് എടുക്കുന്നത് മനുഷ്യത്വരഹിതമായ നടപടിയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരായി ജനരോഷം ആളിക്കത്തുമ്പോഴും ധനകാര്യമന്ത്രി ഓരോരോ മുടന്തൻ ന്യായങ്ങളും പറഞ്ഞ് ദിവസവും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം വിഡ്ഢികളാണ് എന്നുള്ള ധാരണയിലാണ് ധനകാര്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാണ് അതിന് പറയുന്ന ഒരു ന്യായം. സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം ഉണ്ടാക്കിയതാണോ? കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയതാണോ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി? സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടല്ലേ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്? എന്താ നിങ്ങൾക്ക് വരുമാന മാർഗം? കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിന്റെ പാളിച്ച കൊണ്ട് ഉണ്ടായ നഷ്ടം പോലും നികത്താൻ കേന്ദ്രം ഗ്രാന്റ് തരികയാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എല്ലാ 3 മാസം കൂടുമ്പോഴും 1000 കോടി രൂപയാണ് കേരളത്തിന് കിട്ടുന്നത്. ഇന്ത്യയിലാകെ 10 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ റവന്യൂ കമ്മി ഉണ്ടാവുമ്പോൾ അതിന്റെ നഷ്ടം പരിഹരിക്കാനുള്ള ഗ്രാന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. അതിലേറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന കേരളമാണ്. കേരളത്തിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് ഇവിടെ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. വരുമാനത്തിന്റെ ആകെ തുകയിൽ 80% ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഉപയോഗിക്കുന്ന ഗതികെട്ട സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കൊണ്ടുണ്ടാവുന്നത് നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട്, നിങ്ങൾക്ക് ഉൽപാദനപരമായ ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പോലും കേന്ദ്രം പണം തരികയാണ്. വായ്പാ പരിധി കൂട്ടുന്നു, ഇളവുകൾ നൽകുന്നു, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നൽകുന്നു, കോവിഡിന്റെ പ്രത്യേകമായിട്ടുള്ള ധനസഹായം നൽകുന്നു. ഇതെല്ലാം കേന്ദ്രം നൽകുകയാണ്. എന്നിട്ടും കേന്ദ്രത്തിനെ കുറ്റം പറയുകയാണ് ധനകാര്യമന്ത്രി. കേന്ദ്രവിരുദ്ധ പ്രസ്താവനകൾ കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ സാധിക്കുമെന്ന് ധനകാര്യമന്ത്രി കരുതേണ്ട ആവശ്യമില്ല, ഗവൺമെന്റ് കരുതേണ്ട ആവശ്യമില്ല. സമരം ചെയ്യുന്ന ജനങ്ങളെ, പ്രതിപക്ഷങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഇപ്പൊ നോക്കുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്, BJP യെ സഹായിക്കുകയാണെന്നാണ് ജനങ്ങൾ. സമരം ചെയ്യുന്നവരെല്ലാം BJP യെ സഹായിക്കുകയാണെന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്.
ബിജെപിയെ സഹായിക്കണമെങ്കിലേ ഒരു 10 രൂപ ഡീസലിനും ഒരു 5 രൂപ പെട്രോളിനും കുറക്കണം. അതാണ് മാന്യത. അതിനു പകരം ബിജെപിയെ മുന്നിൽ നിർത്തി ആളുകളുടെ ജനവികാരത്തെ തണുപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ശക്തമായ സമരങ്ങൾ ഉയർന്നുവരും. ഇന്നലെയും ഇന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബിജെപി പ്രവർത്തകർ സമരത്തിനിറങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ യുവമോർച്ചയും ബിജെപിയും മഹിളാ മോർച്ചയും അടക്കം സ്ത്രീകളും യുവാക്കളും അടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആക്കം വർദ്ധിപ്പിക്കും. അല്ല, ഇന്ന് ഇന്ന് തന്നെ പലയിടങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ ശക്തമാണ്. നാളെ മുതൽ വീണ്ടും ശക്തമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാവും. കാരണം ഗവൺമെന്റ് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുക, ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. ഇത്രമാത്രം വെറുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആയിട്ടിത് മാറിയിരിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി ഉയർന്ന സന്ദർഭത്തിൽ ക്രൂഡിന്റെ വില വർദ്ധിച്ചപ്പോൾ കേരളം മുഴുവൻ അത് മുഴുവൻ ലാഭവും മോദിക്കാണ്, ബി ജെ പിക്കാണ്, കേന്ദ്രത്തിനാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ ആള് ഇത്രയധികം വരുമാനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതിയിലൂടെ സംസ്ഥാനം കൊള്ളയടിക്കുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. കൊള്ളക്കാരുടെ സർക്കാരാണിത്. കൊള്ളയടിയാണ് നടക്കുന്നത്, ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സംസ്ഥാന നികുതിയുടെ പേര് പറഞ്ഞു. ആ കൊള്ള നികുതിയിൽ ഒരു ശതമാനം കുറയ്ക്കണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങളും ആവശ്യപ്പെടുന്നു. മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം. പ്രശസ്ത ഡിസൈനർ അഫ്ര ഷബീബ് ഡിസൈൻ ചെയ്യുന്ന ദുബായ് അബായകളുടെ എക്സ്ക്ലൂസീവ് മോഡലുകളിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് അനുയോജ്യമായവ ഏറ്റവും മികച്ച ഇമ്പോർട്ടഡും ഉന്നത ഗുണനിലവാരത്തിലുമുള്ള മെറ്റീരിയലുകളിൽ കസ്റ്റമൈസ് ചെയ്യുവാനും ഞങ്ങൾ അവസരമൊരുക്കിയിരിക്കുന്നു. മോൾ ഓഫ് അബായാസ് ദുബായ് .com പെരിന്തൽമണ്ണ മഞ്ചേരി ആൻഡ് കണ്ണൂർ. Visit Mall of Abayas Dubai Facebook and Instagram pages for more.